അതിരാവിലെ തിരുസന്നിധി എന്ന ആത്മീയ ശുശ്രൂഷ. നിങ്ങൾക്കെല്ലാം ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ വന്ദനമരുളുന്നു. എല്ലാ പവർവിഷൻ പ്രേക്ഷകർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു പുതിയ ദിവസം പുതിയ തുടക്കത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വില കൊടുക്കുന്ന പ്രാർത്ഥന എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണ്. നമ്മെ പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം കടന്നു പോകുന്ന പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യമോ ആയിരിക്കാം. ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നോക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. നല്ലൊരു ശതമാനം ആളുകൾക്കും അവരെ പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കുന്നത് അവർ ജീവിതത്തിൽ നേരിടുന്ന ഏതെങ്കിലും ഒരു വെല്ലുവിളിയോ പ്രതിസന്ധിയോ ആണ്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിനായി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആ പ്രാർത്ഥന കൂടുതൽ കാര്യക്ഷമമാകേണ്ടതിന് ഞാൻ ചില കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ദ ലവ് ഓഫ് ഗോഡ് ദാറ്റ് വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ അസ്. നമുക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്ന ദൈവസ്നേഹം. രണ്ട്, ദ വിസ്ഡം ഓഫ് ഗോഡ് ദാറ്റ് നോസ് ദ ബെസ്റ്റ് ഫോർ അസ്. നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുന്ന ദൈവിക ജ്ഞാനം. മൂന്ന്, ദ പവർ ഓഫ് ഗോഡ് ദാറ്റ് ക്യാൻ ഡു ദ ബെസ്റ്റ് ഫോർ അസ്. നമുക്ക് ഏറ്റവും നല്ലത് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മാത്രമേ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുന്നുള്ളൂ. ദൈവത്തിൻ്റെ ശക്തിക്ക് ആ നല്ലത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം. പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ പ്രാർത്ഥനയാണ് ഹന്നയുടെ പ്രാർത്ഥന. ഒരു മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുക. ഒന്ന് ശമുവേൽ 1:10, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, ഒരു നേർച്ച നേർന്നു. അതിൻ്റെ 15 രണ്ടാം ഭാഗം, ഞാൻ മനോവ്യസനത്തോടുകൂടെ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയും അത്രേ ചെയ്തത്. അതിൻ്റെ 20, ഹന്ന ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ശമുവേൽ എന്ന് പേരിട്ടു. ഈ കാര്യങ്ങൾ ഹന്നയുടെ പ്രാർത്ഥന നോക്കുമ്പോൾ, ഹന്നയുടെ പ്രാർത്ഥനയുടെ മൂന്ന് കാര്യങ്ങൾ, ഒന്ന്, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. രണ്ട്, അത് കനമുള്ള പ്രാർത്ഥനയായിരുന്നു, ആഴമേറിയ പ്രാർത്ഥനയായിരുന്നു. മൂന്ന്, പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്നവളായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. രണ്ട്, വളരെ ആഴമേറിയ, ഹൃദയം പകരുന്ന, കനമുള്ള ഒരു പ്രാർത്ഥനയാണ്. മൂന്ന്, പ്രാർത്ഥിച്ച് വിടുകയല്ല, പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് മറക്കുകയല്ല, ഓർത്ത് കാത്തിരിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ പാർത്തിരുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഒരു വിദേശ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹവും വളരെ എക്സൈറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം വളരെ ആവേശത്തിലാണ്. അപ്പോൾ യാത്ര തുടങ്ങാനുള്ള ദിവസമായി, ഫ്രണ്ട്സും കുടുംബാംഗങ്ങളൊക്കെ വന്നു. പലരും വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ പോയിട്ട് വരുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളുടെ ഒക്കെ ലിസ്റ്റ് ഒരു ചെറിയ കുറിപ്പ് എഴുതിത്താ. ധാരാളം ആളുകൾ പല കുറിപ്പുകൾ എഴുതി കൊടുത്തു. പോയിട്ട് വരുമ്പോൾ ഫോൺ കൊണ്ടുവരണം, ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരണം, അങ്ങനെ പല പല ആവശ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് ക്ഷേമത്തോടെ തിരിച്ചു വന്നു. ആളുകളൊക്കെ ഓടിക്കൂടി ഇവരാവശ്യപ്പെട്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയണം. സ്നേഹത്തേക്കാൾ കൂടുതൽ അതാണല്ലോ ആളുകൾക്ക് അറിയേണ്ടത്, എന്ത് കിട്ടും. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ ഒരാൾ പറഞ്ഞ സാധനം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും അത് വളരെ നിരാശപ്പെടുത്തി. അവർ ചോദിച്ചു, എന്തേ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടുവരാതിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞ രസകരമായ മറുപടി, എൻ്റെ യാത്രയിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങളെല്ലാവരും തന്ന ലിസ്റ്റ് ഞാനിങ്ങനെ കപ്പലിൻ്റെ ഡെക്കിലിരിക്കുമ്പോൾ, കപ്പൽയാത്രയാണ്, കപ്പലിൻ്റെ ഡെക്കിലിരിക്കുമ്പോൾ ഈ ലിസ്റ്റെല്ലാം ഞാൻ എൻ്റെ ടേബിളിൽ വെച്ച് ഇങ്ങനെ ഓരോന്ന് നോക്കുകയായിരുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ ഒരു ലിസ്റ്റ് ഒഴിയെ ബാക്കി എല്ലാ അല്ല കുറിപ്പുകളും പറന്നുപോയി. ആ ഒരു കുറിപ്പ് പറന്നു പോകാതിരിക്കാൻ കാരണം അത് കനമുള്ള റിക്വസ്റ്റായിരുന്നു. കനമുള്ള റിക്വസ്റ്റ്. അത് എന്താ ഉദ്ദേശിച്ചേ? അദ്ദേഹം പറഞ്ഞു, അത് ആ റിക്വസ്റ്റ് തന്ന ആൾ അത് വാങ്ങാനുള്ള പണം കൂടി അതിൻ്റെ കൂടെ കെട്ടിവെച്ചിരുന്നു. അതുകൊണ്ട് അതിന് ആ പേപ്പറിന് കനം ഉണ്ടായിരുന്നതുകൊണ്ട് അത് പറന്നുപോയില്ല. അപ്പോൾ ആ രസകരമായ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്, വില കൊടുക്കാൻ തയ്യാറാകണം. ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ദൈവം എല്ലാം ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് തരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതിന് വില കൊടുക്കണം.
ഹന്ന വളരെ കരഞ്ഞു, മനോവ്യസനത്തോടെ കരഞ്ഞു, ഹൃദയം പകർന്നു, നിന്ന് അനുഭവിച്ചു, എതിർപ്പിനെ നേരിട്ടു, പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചു. ഇതിനെല്ലാം അതിജീവിച്ചാണ് ശമുവേലിനെ പ്രാപിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ഓർക്കണം. കണ്ണുനീരോടെ ആഴത്തിൽ നിന്നും കാത്തിരിപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നമുക്ക് നല്ലത് ആഗ്രഹിക്കുന്ന, നമുക്കായി നല്ലത് മാത്രം ചെയ്യാൻ ചിന്തിക്കുന്ന ദൈവിക ജ്ഞാനം നമുക്കായി തൻ്റെ ശക്തി വെളിപ്പെടുത്താതിരിക്കുകയില്ല. ഒരു കൂട്ടം ആദ്യകാല ആഫ്രിക്കൻ വിശ്വാസികൾ ഇവർ കാട്ടിൽ പോയിരുന്ന ദീർഘസമയം പ്രാർത്ഥിക്കുന്ന പതിവുള്ള ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ അതിൽ അവർ പരസ്പരം ഇങ്ങനെ സഹായിക്കുന്നൊരു പതിവുണ്ട്. ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് മടി കാണിച്ചാൽ, പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ, പ്രാർത്ഥനയെ അവഗണിച്ചാൽ മറ്റുള്ളവരെ ഓർപ്പിക്കും. ഇത് ഓർപ്പിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? അതായത് ഇവർ ഓരോരുത്തരും പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ സ്ഥലമുണ്ട്. ഇതെല്ലാം ചെറിയ പുല്ലുകളൊക്കെ ഉള്ള കുറ്റിക്കാടുള്ള സ്ഥലമാണ്. ഈ പോകുന്ന വഴിയിലും ധാരാളം പുല്ലുകളുള്ള സ്ഥലമാണ്. അപ്പം സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് ഈ വഴി തെളിഞ്ഞു കിടക്കും, സ്ഥിരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലവും തെളിഞ്ഞു കിടക്കും. എന്നാൽ സുഹൃത്തുക്കൾ പരസ്പരം ശ്രദ്ധിക്കും, ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് പുല്ല് വളർന്നിട്ടുണ്ടോ, പോകുന്ന വഴിയിൽ നിറച്ചും പുല്ല് വളർന്നിട്ടുണ്ടെങ്കിലൊക്കെ മനസ്സിലാവും അദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ സുഹൃത്തുക്കൾ ഓർപ്പിക്കും, ബ്രദർ ദ ഗ്രാസ് ഓൺ യുവർ വേ ഈസ് ഗ്രോയിങ്, സഹോദര നിന്റെ പ്രാർത്ഥനാ വഴിയിൽ പുല്ല് വളരുന്നു. അതുകൊണ്ട് അതുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ അവഗണിക്കരുത്. പ്രാർത്ഥനാ വിഷയം അയച്ചു കൊടുത്തിട്ട് പിന്നെ കാത്തിരുന്നാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളെ ദൈവം നമുക്ക് നൽകും. മറുവശത്ത് നാമും പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ആഴത്തിൽ നിന്നും പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം ദൈവത്തിൻ്റെ സമയം വരെ. മീഖാ പ്രവചനം 7:7 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ വായിക്കുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് യഹോവയിലേക്ക് നോക്കാം, ദൈവത്തിനായി കാത്തിരിക്കാം, ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറച്ചിരിക്കാം. ഇന്ന് രാവിലെ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ഒരു തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ. നമുക്ക് വിശ്വസിക്കാം, കാത്തിരിക്കാം, ദൈവം നമുക്കായി പ്രവർത്തിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിരാവിലെ തിരുസന്നിധി എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മറ്റൊരു ദിവസം കൂടെ നൽകിയത് അവിടുത്തെ കരുണയാണ്. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ധാരാളം വിഷയങ്ങളുമായി ആവശ്യങ്ങളുമായി നിരന്തരം വരുന്നവരാണ്. എന്നാൽ പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആഴമായി പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയിൽ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ ജ്ഞാനത്തിന് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തും തിരിച്ചറിയുന്നുള്ളൂ. അവിടുത്തെ ശക്തിക്ക് ആ ശ്രേഷ്ഠമായത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് രാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരണമേ, ഞങ്ങളെ പണിയണമേ. ഈ പകൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സകല ശുശ്രൂഷകളിലും അവിടുത്തെ കൃപയും ജ്ഞാനവും കരുതലും സംരക്ഷണവും ഞങ്ങളുടെ മേലുണ്ടാകണമേ. പൗർവേഷൻ ടീമിനെയും പൗർവേഷൻ്റെ മുഴുവൻ ശുശ്രൂഷകളെയും ഞങ്ങൾ ഇന്ന് തൃക്കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.